എസ് സി പരീക്ഷയില് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം എന്ന് പറയുന്നത്. അപ്പോൾ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു രാജ്യത്തെ പോലെയും ഇന്ത്യയിൽ രണ്ട് കൈൻഡ് ആളുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സിറ്റിസൺസ്, അത് സിറ്റിസൺസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് മറ്റൊന്ന് പറയുന്നത്? ഏലിയൻസ്. ഓക്കെ, സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിറ്റിസൺസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫുൾ മെമ്പർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ ഫുൾ മെമ്പേഴ്സ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്, അതിനെ നമ്മളെന്ന് പറയുന്നത് സിറ്റിസൺസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഏലിയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സിറ്റിസൺസ് അത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തെ അംഗങ്ങളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ട്ലി ഏലിയൻസും ഉണ്ട്, അതുപോലെ തന്നെ എനിമി ഏലിയൻസും ഉണ്ട്. അപ്പോൾ അതോടെ നിൽക്കട്ടെ, നമുക്ക് സിറ്റിസൺസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കാം. ഇപ്പോൾ സിറ്റിസൺസ് എന്ന് പറയുന്നത് ചില ചില റൈറ്റ്സ് അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 15 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 16 തുടങ്ങിയിട്ടുള്ള ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് എന്താണ്? ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലേ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സിറ്റിസൺസ് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നമ്മുടെ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മുടെ പാർട്ട് 2 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പാർട്ട് 2-ൽ എന്ത് പറഞ്ഞിട്ടുള്ളത്? സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് 5-11 ആണ് കേട്ടോ. ആർട്ടിക്കിൾസ് 5 മുതൽ 11 വരെയുള്ള ഭാഗത്താണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് പാർലമെൻറ്റിനാണ് എന്ത് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അതോറിറ്റി ഉള്ളത്. ആ കാര്യം ഓർത്ത് വയ്ക്കുക. ഇത് സ്റ്റേറ്റ്മെൻ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ദെൻ ഈ സിറ്റിസൺ ആരാണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നില്ല. എന്നാൽ സിറ്റിസൺഷിപ്പ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് കേട്ടോ. സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഓക്കെ, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് എങ്ങനെയെല്ലാം ഏതെല്ലാം വേസിൽ നമുക്ക് ഒരു സിറ്റിസൺഷിപ്പ് അച്ചീവ് ചെയ്യാം, അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം എന്നെല്ലാം പറയുന്നത് ഈ ഒരു ആക്റ്റിലാണ്. അതുകൊണ്ട് ഈ ഒരു ആക്ട് പ്രത്യേകം പറയാം. ചിലപ്പോൾ അത് നമ്മൾ തെറ്റിച്ച് തന്നേക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെല്ലാം നമുക്ക് സിറ്റിസൺഷിപ്പ് നേടാം, എങ്ങനെയെല്ലാം സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം എന്നിങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമുക്ക് എങ്ങനെയെല്ലാം സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം, എങ്ങനെയെല്ലാം സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. അപ്പോൾ ഏതെല്ലാമാണ് ആ വഴികളെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ അക്വയറിങ് ഏതെല്ലാം വഴിയിലാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബൈ ബർത്ത് കേട്ടോ. ഒന്ന് ബൈ ബർത്ത് നമുക്ക് അച്ചീവ് ചെയ്യാം. രണ്ടെന്ന് പറയുന്നത് ബൈ ഡിസെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാം. മൂന്ന് ബൈ രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ വഴിയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാം. നാല് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് വഴി നമുക്ക് അച്ചീവ് ചെയ്യാം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെറിട്ടറി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, ആ ഒരു മെത്തേഡ് വേണ്ടി ഇന്ത്യ ഏതെങ്കിലും ഒരു ടെറിട്ടറി ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്, ഇന്ത്യയുടേതായിട്ട് കൂട്ടിച്ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ എന്തായിട്ട് മാറും? സിറ്റിസൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി വഴിയിട്ട് നമുക്ക് എന്ത് സാധ്യമാകും? സിറ്റിസൺഷിപ്പ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അഞ്ച് വഴിയാണ്: ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഓക്കെ, ഇതുപോലെ തന്നെ ഈ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയെല്ലാം സിറ്റിസൺഷിപ്പ് നഷ്ടമാകാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെല്ലാം നഷ്ടമാകാം? മൂന്ന് വഴിക്കാണ് നഷ്ടമാകുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നമുക്ക് സിറ്റിസൺഷിപ്പ് സ്വീകരിക്കാൻ പറ്റുന്ന അഞ്ച് വഴിക്കും സിറ്റിസൺഷിപ്പ് നഷ്ടമാകുന്നതെന്ന് പറയുന്നത് മൂന്ന് വഴിക്കുമാണ്. ഒന്നെന്ന് പറയുന്നത് ബൈ റിനൺസിയേഷൻ. ഓക്കെ, ബൈ റിനൺസിയേഷൻ എന്ത് ചെയ്യാം? ഒരു സിറ്റിസൺ എന്ത് തോന്നുകയാണ്, പുള്ളി ഡിക്ലെയർ ചെയ്യുകയാണ്, റിനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബൈ ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിറ്റിസൺ പോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ടെർമിനേറ്റഡ് ആവും. അപ്പോൾ അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഡിപ്രിവേഷനാണ്. അതായത് ഏതെങ്കിലും ഇപ്പോൾ ഫ്രോഡ് ആയിട്ടുള്ള വേയിലാണ് സിറ്റിസൺഷിപ്പ് അച്ചീവ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ മൂന്ന് വഴിക്കാണ് എന്ത് ചെയ്യുന്നത്? സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു കേട്ടോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്?
നമ്മുടെ പാർട്ട് ടുവിലാണുള്ളത്, അതുപോലെ ആർട്ടിക്കിൾ 5-11 ആണ്, യൂണിയൻ ലിസ്റ്റിലാണ്, അതുപോലെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955. പിന്നെ അടുത്ത് പറഞ്ഞത് ഏതെല്ലാം രീതിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. ഇനി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് കേട്ടോ. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മുടെ ഇന്ത്യ പറയുന്നത്. ഓക്കെ, നമുക്കൊരു നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു പല രീതിക്ക് നമുക്ക് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയുടെയും അമേരിക്കയുടെയും നമ്മളൊരു ഒരു രീതി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും, ഇപ്പം ഇന്ത്യയിൽ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾക്കും അതുപോലെ തന്നെ ബൈ നാച്ചുറലൈസേഷൻ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾക്കും എന്താകാം, ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഹയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ യു എസ് എയിൽ എന്ത് ചെയ്യാൻ പാടില്ല, സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിറ്റിസൺ പ്രസിഡന്റിൻ്റെ ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനിലല്ല ഇലാബറേറ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടുള്ളത്, സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.